ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ജനറൽ ആയിട്ടുള്ളൊരു അവെയർനെസ് ഐഡിയ കിട്ടാൻ നമ്മളൊരു വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ട്. കൂടുതൽ പേരും ആ വീഡിയോ കണ്ടിട്ടുണ്ട്. ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡയറക്റ്റായിട്ട് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു ബയോഡാറ്റയുടെ ഫോം നമുക്ക് ഫില്ല് ചെയ്യാൻ അവർ പറയും. അതിനെക്കുറിച്ച് ഒരു ഐഡിയ കഴിഞ്ഞ വീഡിയോയിൽ തന്നിരുന്നു. ഇന്ന് നമുക്കത് വളരെ വ്യക്തമായി തന്നെ ബയോഡാറ്റ ഫോമിനെ കുറിച്ച് പഠിക്കാം. ആ ഒരു ഫോം ആ സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഫില്ല് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ആദ്യം തന്നെ അതിലെ കണ്ടൻറ്റ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ പൂരിപ്പിക്കണം എന്ന് വ്യക്തമായ ധാരണ ഉണ്ടായാൽ ആ സമയത്ത് നമ്മൾ ഒരിക്കലും നെർവസ് ആവേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അത് വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാൻ സാധിക്കുമെന്ന് പറയാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ആ ബയോഡാറ്റ വെച്ചിട്ടാണ് ആ ഇൻ്റർവ്യൂ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, പലപ്പോഴും ഇൻ്റർവ്യൂവിൻ്റെ ട്രാക്ക് തന്നെ നിശ്ചയിക്കുന്നത് ഒരു ബയോഡാറ്റ അനുസരിച്ചാണ്. ഇൻ്റർവ്യൂവിൻ്റെ ഡയറക്ഷൻ ഉടനീളം നമ്മുടെ വ്യക്തി വിവരക്കുറിപ്പിനെ ആശ്രയിച്ചിരിക്കും എന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കൊരു ബയോഡാറ്റയുടെ ഫോം നോക്കാം. ഇതാണ് നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒരു ബയോഡാറ്റയുടെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫോം. അതിൽ ആദ്യം വരുന്നത് ഫസ്റ്റ് എന്താ, നെയിം ഓഫ് പോസ്റ്റ് കണ്ടല്ലോ. നെയിം ഓഫ് പോസ്റ്റ് എന്താ അറിയാലോ അല്ലേ. അതിനുശേഷം നമ്മുടെ നെയിം ആൻഡ് അഡ്രസ്സ്, അത് വളരെ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. അതായത് നമ്മുടെ ഫുൾ നെയിം വേണം, അതുപോലെ തന്നെ പെർമനൻ്റായി കൊടുക്കുന്ന അഡ്രസ്സ്, പിൻകോഡ്, അങ്ങനെ കറക്റ്റായിട്ട് അവിടെ നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക. ദെൻ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതായത് വിദ്യാഭ്യാസ യോഗ്യത. കണ്ടല്ലോ, ഒരു ടാബിളായിട്ടാണ് ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നൽകിയിട്ടുള്ളത്. അതിലെന്തൊക്കെയുള്ളത് നോക്കാം. ആദ്യം ഉള്ളത് സീരിയൽ നമ്പർ, അത് നമ്മൾ നമ്പർ കൊടുക്കുക. ദെൻ എക്സാമിനേഷൻ പാസ്ഡ്, ഈ എക്സാമിനേഷൻ പാസ്ഡ് എന്നുള്ളതിൽ ഫില്ല് ചെയ്യുന്നതിൻ്റെ ഒരു ഓർഡർ നമ്മൾ ശ്രദ്ധിക്കണം. അത് ഹയർ എഡ്യൂക്കേഷൻ തൊട്ട് താഴെ നമ്മുടെ പ്രൈമറി ലെവൽ വരെ അങ്ങനെ ഒരു ഓർഡറിലാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. നമുക്ക് എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഒരുപാടുണ്ടായിരിക്കും, പി ജി, പി എച്ച് ഡി, എം ഫിൽ, അങ്ങനെ ഒരുപാട് എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ ഉള്ളവർ അത് എഴുതാതെ വെറുതെ വിട്ടുപോകരുത്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ അതേ ഉണ്ട്. നമ്മുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞതാണ്, അപ്പോൾ അതിൻ്റെയൊക്കെ എന്താണ് പ്രൂഫ് അവരുടെ കയ്യിലുണ്ട്. പിന്നെ നമ്മൾ വെറുതെ എന്തുകൊണ്ട് നമ്മളത് എഴുതാതിരിക്കണം, അങ്ങനെ പാടില്ല. നമുക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളത് അതൊക്കെ വളരെ സത്യസന്ധമായിട്ട് അതിൻ്റെ ഒരു ഓർഡർ തന്നെ നമ്മളത് ചെയ്യുക. ദെൻ അതായത് എക്സാമിനേഷൻ, നമ്മൾ ഏതൊക്കെ എക്സാമിനേഷൻ പാസ് ചെയ്തോ അതൊക്കെ എഴുതുക. ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചത് അതാണ് തേർഡ് കോളം, ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റഡീഡ്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് സ്റ്റഡീഡ് പഠിച്ചത്. ദെൻ ആ വർഷം, ഏത് വർഷമാണ് പഠിച്ചത്. ദെൻ നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി അവാർഡഡ് ദ സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ ഓർ ഡിഗ്രി, അത് അതവിടെ ഫില്ല് ചെയ്യുക. ദെൻ പിന്നെ വരുന്നത് ക്ലാസ് ഓർ ഡിസ്റ്റിങ്ഷൻ ഓർ അവാർഡ് ഓർ മെഡൽ, അതായത് നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫൈ ചെയ്തിട്ടുള്ളതിൻ്റെ നമുക്ക് എന്താണ് കിട്ടിയിട്ടുള്ള ഗ്രേഡ്, അത് വളരെ കൃത്യമായിട്ട് ഏത് തരത്തിലാണ്. ചിലപ്പം സി ബി എസ് ഇ ഓരോരുത്തർക്കും ഓരോ മാനദണ്ഡമാണല്ലോ, അത് അനുസരിച്ച് അവിടെ ഫില്ല് ചെയ്യുക. പിന്നെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് എന്താണ്, ഇഫ് എനി നമ്മൾ ഫെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻ കേസ് ഫെയിലായിട്ടുണ്ടെങ്കിൽ, അതും ഫില്ല് ചെയ്യാനതാ ലാസ്റ്റ് ഒരു കോളം കാണുന്നുണ്ട്. ഇത്തരം വിവരങ്ങളൊക്കെയാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. ഒരു ടാബിളാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, അതൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ഫില്ല് ചെയ്യണം. അപ്പം ഇത്രയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന ഒരു പാർട്ട്. ബയോഡേറ്റയിലെ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞു. ഫസ്റ്റ് നമ്മുടെ നെയിം ആൻഡ് അഡ്രസ്, ദെൻ സെക്കൻഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ദെൻ വരുന്നത് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് എന്താണ്, എക്സ്പീരിയൻസ് ഇഫ് എനി ക്യൂ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ ടീച്ചിങ് ഫീൽഡിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫീൽഡിലോ നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടെങ്കിൽ അതും ഇവിടെ രേഖപ്പെടുത്തണം. ചിലപ്പോൾ അതൊരു വൺ മന്തോ ടു ഇയറോ എത്രയാണോ എക്സ്പീരിയൻസ് ഉള്ളത് അത് വളരെ സത്യസന്ധമായിട്ട് നമ്മൾ രേഖപ്പെടുത്തുക. ഓക്കെ, ദെൻ വരുന്നത് നാലാമത്തെ വരുന്നത് എക്സ്പെർട്ടൈസ് ട്രെയിനിങ് ഈസ് എനി, ഏതെങ്കിലും അതായത് ഒരു വിദഗ്ധരുടെ പരിശീലനം ഏതെങ്കിലും ഫീൽഡിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. ദെൻ ഇതിൽ കാര്യമായിട്ട് നോക്കാനുള്ള കാര്യം അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ആർ യു ഇൻക്ലൂഡഡ്
ഇൻ എനി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്ഡ് ബൈ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇഫ് സോ ഗിവ് ഡീറ്റെയിൽ. നമ്മുടെ കേരള പി എസ് സിയിൽ മുന്നേ എഴുതിയ ഏതെങ്കിലും പരീക്ഷയിലെ ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ വിവരം കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുക. പിന്നെ കാര്യമായിട്ട് വരുന്നത് വരുന്നത് നമ്മുടെ ഒക്യുപേഷൻ ഓഫ് പാരൻസ് ഒരു സിബ്ലിംഗ് ഓർ വൈഫ് ഒരു ഹസ്ബൻഡ്. നമ്മുടെ ആരാണോ നമ്മുടെ അച്ഛൻ അമ്മ ഭർത്താവ് ഭാര്യ ഇവ ആരുടെയും ജോബ് ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ ഫിൽ ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് എന്താണ്, നിലവിൽ ആർ യു എംപ്ലോയ്ഡ് ഇഫ് സോ ഗിവ് ഡീറ്റെയിൽ. നിങ്ങൾ നിലവിൽ എന്തെങ്കിലും ജോബ് ചെയ്യുന്നുണ്ടോ എന്നാണ്. ചിലപ്പോൾ ചിലർ ഗവൺമെൻറ് സർവീസിലുള്ളവരുണ്ടാവും, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ദെൻ എട്ടാമത്തത് ആർ യു കൺവിക്റ്റഡ് ബൈ കോർട്ട് ഓഫ് ലോ, ദെൻ ഗിവ് ഡീറ്റെയിൽസ്. അതായത് എന്തെങ്കിലും ഒരു ക്രിമിനൽ കുറ്റത്തിന് നമ്മളെ കോടതി ശിക്ഷിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും രേഖപ്പെടുത്തുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വളരെ ഇമ്പോർട്ടൻ്റ്. എന്താണ് നമ്മുടെ ഈ ഇൻ്റർവ്യൂടെ ഗതി തന്നെ നിർണ്ണയിക്കുന്ന ഒരു പാർട്ടാണ് ഹോബി. അതായത് നാം പറഞ്ഞിരുന്നു ഇതുവരെ ഹോബി ഇല്ലാത്തവരൊക്കെ സെറ്റ് ചെയ്യണം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഹോബീസ് ഉണ്ടാകും, അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ സത്യസന്ധമായിട്ട് തന്നെ ഫില്ല് ചെയ്യുക, വെറുതെ തട്ടിക്കൂട്ടി എന്തെങ്കിലും എഴുതരുത്, പണി പാളിപ്പോവും. റീഡിങ് എഴുതുന്നവരുടെ ശ്രദ്ധക്ക് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും. ഹോബിയുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡായിട്ട് പലതരത്തിലും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് നല്ല ധാരണ മുൻധാരണയോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ ബയോഡാറ്റ ഫോം ചെയ്യുമ്പോൾ ഈ ഹോബിയുടെ പാർട്ടിൽ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ദെൻ അടുത്തത് വരുന്നത് നമ്മുടെ കായിക കലാ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ പ്രവർത്തന നേട്ടങ്ങളാണ് എഴുതേണ്ടത്. അതില്ലെങ്കിൽ വെറുതെ ഫില്ല് ചെയ്യരുത്. ദെൻ വരുന്നത് NCC സ്കൗട്ട് ഗൈഡ്. കൂടുതൽ പേരും കോളേജ് ടൈമിലൊക്കെ ചെയ്തിട്ടുണ്ടാകും, തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ സർട്ടിഫിക്കറ്റും ഒക്കെ കൊണ്ടുവരിക. അവസാനമായിട്ടുള്ളതാണ് നമ്മുടെ അംബീഷൻ. ഓരോരുത്തരും യുണീക്കാണ്, അതുകൊണ്ട് ഓരോരുത്തരെയും അംബീഷൻസ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അതൊക്കെ റെഡിയാക്കി വെക്കുക. കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ടത് ഹോബീസാണ്, അതുപോലെ അംബീഷൻ. ഇത് രണ്ടും കൺഫ്യൂഷൻ വരുത്തുന്നതാണ്, അത് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ഫോം തന്നെ കൊണ്ടുവന്നത്. അപ്പം നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻ്റർവ്യൂവിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ബയോഡാറ്റ. ID ഇല്ലാതെ പോയാൽ ചെറിയ വകപ്പിഴവുകൾ സംഭവിച്ചേക്കാം. വരും ദിവസങ്ങളിൽ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ പ്രതീക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്.